back to my channel. In the middle of the day, we are wall hanging. ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ബാക്കി പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ഫ്ലവർ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അതിൻ്റെ രണ്ട് സൈഡും കത്രി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വളച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലവറിന് 6 പീസസാണ് വേണ്ടത്. നമ്മൾ ഓരോ പീസസ് ഇതുപോലെ ഓരോ നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോ ലെയറായിട്ട് മേലേക്ക് മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫ്ലവറും 6 സെൻറ്റിമീറ്ററിൻ്റെ 4 ഫ്ലവറും പിന്നെ 5 സെൻറ്റിമീറ്ററിൻ്റെ 4 ഫ്ലവറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 9 ഫ്ലവറാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ രണ്ട് പെറ്റലുള്ളത് ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ആ കുഞ്ഞേ പീസ് അതിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ലൂസാക്കി വിട്ടിട്ട് അത് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഇതുപോലത്തെ 17 ഫ്ലവേഴ്സാണ് വേണ്ടത്. എന്നാൽ നമ്മൾ 5x8 സെൻറ്റിമീറ്ററിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ലീഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നാൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലത്തെ 24 ലീവ്സാണ് വേണ്ടത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ റോള് ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ 8 സെൻറ്റിമീറ്ററിൻ്റെ ഫ്ലവറും അതിൻ്റെ രണ്ട് സൈഡിലും 5 സെൻറ്റിമീറ്ററിൻ്റെ ഫ്ലവറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് കുഞ്ഞു ഫ്ലവറും വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ അടിയിൽ ഓരോ ലീവ്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും 6 സെൻറ്റിമീറ്ററിൻ്റെ ഫ്ലവർ ഇതുപോലെ വെച്ചിട്ട് പിന്നെ 5 സെൻറ്റിമീറ്ററിൻ്റെ 3 ഫ്ലവറും വെച്ച് കൊടുക്കാം.
പിന്നെ നമ്മൾ രണ്ട് സൈഡിലും ലീഫ് വെച്ചിട്ട് അതിൻ്റെ മേലെ കുഞ്ഞ് ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കും. നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഹെർഡിൻ്റെ ഉള്ളിലായിട്ട് ഈ റോളിൻ്റെ മേലെ ഓരോ ഫ്ലവർ ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഡെക്കറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറ് മുത്തിൻ്റെ മാല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈനാക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ യെല്ലോ കളർ ഹാഫ് ബീറ്റ് എടുത്തിട്ട് ഈ ഡിസൈനിൻ്റെ ഉള്ളിൽ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെ വാൾ ഹാങ്ങിങ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.